നമസ്കാരം, ഞാൻ അജിത് തൈരൂർ. പ്രധാന വാർത്തകൾ. പത്തനംതിട്ട ഉൾപ്പെടെ സംസ്ഥാനത്ത് 3 ജില്ലകൾ വരൾച്ച ബാധിതമായി പ്രഖ്യാപിക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടതായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ശബരിമല തീർത്ഥാടന മുന്നൊരുക്കത്തിനായി റാന്നിയിൽ ആദ്യ യോഗം ചേർന്നു. കുടിവെള്ള വിതരണത്തിലെ തകരാറ് 48 മണിക്കൂറിനുള്ളിൽ പരിഹരിക്കുമെന്ന് വാട്ടർ അതോറിറ്റി. ISRO ചാരക്കേസിലെ ഗവൺമെന്റ് സെക്രട്ടറിയുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടിയെന്ന് കേന്ദ്ര സഹമന്ത്രി KC വേണുഗോപാൽ. ചെറുകിട വ്യവസായങ്ങൾക്ക് ജില്ലാ വ്യവസായ കേന്ദ്രം റാന്നിയിൽ ബ്ലോക്ക് തലത്തിൽ പരിശീലനം നൽകി. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. വരൾച്ച കണക്കിലെടുത്ത് സംസ്ഥാനത്തിന് 1468 കോടി രൂപയുടെ ധനസഹായം നൽകണമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കേന്ദ്ര വിദഗ്ധ സംഘത്തോട് ആവശ്യപ്പെട്ടു. പത്തനംതിട്ട, ആലപ്പുഴ, പാലക്കാട് ജില്ലകൾ വരൾച്ച ബാധിതമായി പ്രഖ്യാപിക്കണമെന്നും കേരളം കേന്ദ്ര സംഘത്തോട് ആവശ്യപ്പെട്ടു. വൈദ്യുതിയുടെ നഷ്ടം കണക്കാക്കാൻ അവർക്ക് നോംസ് അനുസരിച്ച് പറ്റില്ലെങ്കിലും കൃഷിനാശം ഇറിഗേഷന്റെ ആസ്പെക്റ്റില് നമ്മുടെ ഡാമുകളിലെ വെള്ളം കുറഞ്ഞത് അതിന്റെ കണക്കുകളെല്ലാം തന്നെ നമ്മൾ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ISRO ചാരക്കേസിൽ AK ആന്റണിയുടെ പേര് വലിച്ചിഴയ്ക്കുന്നത് നിർഭാഗ്യകരമാണെന്ന് കേന്ദ്ര സഹമന്ത്രി KC വേണുഗോപാൽ പറഞ്ഞു. ഇക്കാര്യത്തിൽ സർക്കാർ സെക്രട്ടറിയുടെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും റിപ്പോർട്ട് വന്ന ശേഷം പരിശോധനയുണ്ടാകുമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. ഇതിപ്പോ എന്തായാലും പിന്നെ ചില ഗവൺമെന്റുകളിൽ AK ആന്റണിയെ പോലുള്ള ആളുകൾ പോലും വലിച്ചിഴയ്ക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ട്, നിർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ് അതൊക്കെ. എന്തായാലും ഇക്കാര്യത്തിൽ മുരളീധരൻ ഉന്നയിച്ച പ്രശ്നങ്ങള് ഗവൺമെന്റ് സെക്രട്ടറി പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ ആ റിപ്പോർട്ട് വരട്ടെ, നമ്മളതിനെ തോക്കിന്റെ അതിന് മുൻപേ ഒരു പരാമർശം നടത്തുന്നു. ശബരിമല തീർത്ഥാടന മുന്നൊരുക്കത്തിന് റാന്നിയിൽ വിവിധ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി. റാന്നിയിലെ ശുദ്ധജല വിതരണത്തിലെ പിഴവ് 48 മണിക്കൂറിനുള്ളിൽ പരിഹരിക്കുമെന്ന് വാട്ടർ അതോറിറ്റി യോഗത്തിൽ അറിയിച്ചു. ശബരിമല തീർത്ഥാടന മുന്നൊരുക്കത്തിന് റാന്നിയിലെ ആദ്യ യോഗം ഇന്ന് ചേർന്നു. റാന്നി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചായിരുന്നു യോഗം. തീർത്ഥാടന മുന്നൊരുക്കം എത്രയും വേഗം പൂർത്തിയാക്കാൻ വിവിധ വകുപ്പുതല മേധാവികൾക്ക് യോഗം നിർദ്ദേശം നൽകി. രാജു അബ്രഹാം MLA അധ്യക്ഷതയിലായിരുന്നു യോഗം. റാന്നിയിലെ കുടിവെള്ള വിതരണത്തിലെ തകരാറ് 48 മണിക്കൂറിനുള്ളിൽ പരിഹരിക്കാമെന്ന് വാട്ടർ അതോറിറ്റി യോഗത്തെ അറിയിച്ചു. റാന്നി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാരെയെല്ലാം വർക്കിംഗ് അറേഞ്ച്മെന്റ്സിന്റെ പേരിൽ മറ്റ് ആശുപത്രികളിലേക്ക് മാറ്റിയതായി യോഗത്തിൽ പരാതിയുണ്ടായി. ഇവരെ വർക്കിംഗ് അറേഞ്ച്മെന്റ് എന്നുള്ള രീതിയിൽ ക്വാറന്റൈനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ ഡോക്ടർ പറഞ്ഞ കണക്കിൽ ഡോക്ടർ ഉണ്ടെന്നാണ് ഡോക്ടർ പറയുന്നത്. ഇപ്പൊ വർക്കിംഗ് അറേഞ്ച്മെന്റിനുള്ള അനസ്തേക്ഷ റോഡ് ഡോക്ടർ റാന്നിയിലില്ല, ഇല്ല, അങ്ങനെ ഡോക്ടറാണില്ല. 4 ഡോക്ടർമാരെ ക്വാറന്റൈനിൽ ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ 2 ഡോക്ടർമാരുടെ ആവശ്യമുള്ളൂ. അപ്പൊ 2 ഡോക്ടർമാരും ഡിസിഷനില്ല, റാന്നിയിലില്ല. അത് കഴിഞ്ഞിട്ടുള്ളത് സർജന്റെ ഒരു പോസ്റ്റാണ് റാന്നിയിലുള്ളത്, അതും ഇപ്പോൾ ഇല്ലാതെ കിടക്കുകയാണ്. ആശുപത്രിയിൽ ഇപ്പോൾ 10 ഡോക്ടർമാരുണ്ടെന്ന് ആശുപത്രി സൂപ്രണ്ട് യോഗത്തെ അറിയിച്ചു. വഴിവിളക്കുകൾ സ്ഥാപിക്കുന്നതിലെ അപാകതയും യോഗത്തിൽ ചർച്ചയ്ക്ക് വന്നു. അതുകൊണ്ട് ഈ സൈഡിൽ റാണി അങ്ങാടി വെള്ളങ്ങാടി പഞ്ചായത്ത് ഒറ്റ സ്ത്രീകൾക്ക് ഈ അയ്യപ്പന്മാർ തീർത്ഥാടന കാലത്തെ പ്രത്യേക സംവിധാനത്തിന് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഉന്നതതല യോഗ നിർദ്ദേശം ഉണ്ടാകണമെന്ന് വിശദീകരണമുണ്ടായി. ബോർഡുമായി ബന്ധപ്പെട്ട് വന്ന പ്രശ്നം, അത് നമുക്കൊരു വ്യക്തത ഉണ്ടാവേണ്ട പ്രശ്നമാണ്. ഇതിന്റെ കാരണം എന്താന്ന് പറഞ്ഞാൽ, ഇത് സംബന്ധിച്ച് കഴിഞ്ഞ വർഷത്തെ സ്റ്റേറ്റ് തല മീറ്റിംഗിൽ വെച്ച് ഗവൺമെന്റ് തീരുമാനമെടുത്തു. അതിന്റെ ഉത്തരവ് ഇവർക്ക് കിട്ടണം, ഉത്തരവ് കൊടുക്കണം. ഇത്തരം മീറ്റിംഗ് തീരുമാനമെടുത്താൽ ഉത്തരവ് കൊടുത്തെങ്കിൽ, കാരണം നിലവിൽ ഒരു ബോർഡ് തീരുമാനം അവിടെ ഇരിക്കുക. ഈ വർഷത്തെ ആ പുതിയ തീരുമാനം ഇവർക്ക് കൊടുക്കണം. നാളത്തെ യോഗത്തില് സാങ്കേതികമായി കഴിയുള്ളൂ. കാരണം വഴിവിളക്കുകൾ സ്ഥാപിക്കുന്ന കാര്യത്തിൽ KSEBയും പഞ്ചായത്തും വീഴ്ച വരുത്തിയിട്ടുണ്ടെന്ന് വിമർശനമുയർന്നു. തീർത്ഥാടന കാലത്ത് വ്യാജമദ്യം തടയാൻ എക്സൈസിനും പോലീസിനും നിർദ്ദേശം നൽകി. റാന്നിയിലെ വാഹന പാർക്കിങ്ങിന് പ്രത്യേക സംവിധാനമുണ്ടാകണമെന്ന് പോലീസ് അറിയിച്ചു.
യുവപാർക്കിങ്ങിന്റെ പോലുള്ള സ്ഥലത്ത് ഒരു 10 മീറ്റർ പോലും വ്യത്യാസം കാരണത്തിന് പാർക്കിങ്ങിന്റെ കൂടെ ഇരിക്കും. അപ്പൊ അത് പിഴപ്പിയുടെ ഭാഗത്ത് ഒരു ശ്രദ്ധാതി കഴിഞ്ഞാൽ വേണ്ടെന്ന ബോർഡിൽ മാത്രമാണ് നിർത്തിയിട്ട് ബാക്കിയുള്ളവർ. റാന്നി, വടശ്ശേരിക്കര, പെരുന്നാട് എന്നിവിടങ്ങളിൽ പോലീസ് നിരീക്ഷണം ശക്തമാക്കുമെന്ന് വടശ്ശേരിക്കര സർക്കിൾ ഇൻസ്പെക്ടർ യോഗത്തെ അറിയിച്ചു. രാജാമ്പലവരം, പെരുന്നാടും, വടശ്ശേരിക്കര, ഈ പിന്നെ ജൂറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞാല് നമ്മുടെ വടശ്ശേരിക്കര അല്ല കുമ്പളാംപൊയ്ക്ക് മുതല് രാജാമ്പലവരെ ഈ വടശ്ശേരിക്കര പോലീസ് സ്റ്റേഷന്റെ കീഴിലാണ്. 25 മീറ്റർ രണ്ട് സൈഡിലുണ്ട് റോഡിന്റെ. തീർത്ഥാടന കാലയളവിൽ AR ക്യാമ്പിൽ നിന്ന് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ റാന്നിയിൽ നിയമിക്കുമെന്നും വിശദീകരണമുണ്ടായി. തീർത്ഥാടന കാലയളവിൽ ലാഹയിൽ മെഡിക്കൽ സംവിധാനം ഒരുക്കണമെന്ന് യോഗത്തിൽ ആവശ്യമുയർന്നു. ഇതിനായി സ്ഥലം വിട്ടു നൽകാൻ വനംവകുപ്പിനോട് ആവശ്യപ്പെട്ടതായി പെരുന്നാട് പഞ്ചായത്ത് അറിയിച്ചു. റാന്നി ചെത്തോങ്കര ക്രിസ്തുരാജ മലങ്കര കാതോലിക്ക ടൌൺ ദേവാലയത്തിന്റെ നവനാൾ തിരുനാളും ഇടവക പെരുന്നാളിനും നാളെ തുടക്കമാകും. പെരുന്നാൾ ആഘോഷങ്ങൾക്ക് ഒക്ടോബർ 28 സമാപനമാകും. പത്തനംതിട്ട ജില്ലാ വ്യവസായ കേന്ദ്രം, തിരുവല്ല കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന MSME ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവർ സംയുക്തമായി റാന്നിയിൽ ചെറുകുട വ്യവസായ ക്യാമ്പ് സംഘടിപ്പിച്ചു. റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്ന ക്യാമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബെന്നി പുത്തൻപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. MSME സീനിയർ ഇൻവെസ്റ്റിഗേറ്റർ കെ ദാസയ്യ മുഖ്യപ്രഭാഷണം നടത്തി. വീഡിയോ RS ബാബു, R രാജഗോപാൽ, രാജേന്ദ്രൻ, ശരത് തുടങ്ങിയവർ സംസാരിച്ചു. നമ്മൾ മുന്നോട്ട് വെക്കുന്ന അത് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടായാലും ആധ്യാത്മിക മേഖലയായാലും സാഹിത്യ കലാ മേഖലകളായാലും കായിക രംഗമാണെങ്കിലും അല്ലാത്തൊരു മേഖലയാണെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മളോട് കൊടുക്കുന്ന, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ദർശനം, നമ്മൾ കൊടുത്ത് നൽകുന്ന, നമ്മൾ അവരെപ്പറ്റിയുള്ള ഒരു സ്വപ്നം തൊഴിലുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പൊ തൊഴിൽ എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിൽ നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു അവശ്യ ഘടകമായി ഇന്നത്തെ ജീവിതവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ മാറിക്കൊണ്ടിരിക്കും. അതിന്റെ ഭാഗമായിട്ടാണ് സർക്കാർ സംവിധാനങ്ങളിലെ തൊഴിലുകൾ നമുക്കറിയാം. നടപ്പാക്കാൻ കഴിയാത്ത പദ്ധതിയാണ് ആറന്മുള വിമാനത്താവള പദ്ധതിയെന്ന് കേരള പ്രവാസി സംഘം ഭാരവാഹികൾ അറിയിച്ചു. വിമാനത്താവളം വരുന്നതിന് എതിർപ്പില്ലെന്നും ഒരിക്കലും യാഥാർത്ഥ്യമാകാത്ത പദ്ധതിക്ക് വേണ്ടി വാദിക്കുന്നതിൽ അർത്ഥമില്ലെന്നും കേരള പ്രവാസി സംഘം വ്യക്തമാക്കി. ഓൾ കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ റാന്നിയിൽ ബാങ്കിംഗ് സാക്ഷരതാ യജ്ഞം നടത്തി. റാന്നി NSS ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന സാക്ഷരതാ യജ്ഞം രാജു എബ്രഹാം MLA ഉദ്ഘാടനം ചെയ്തു. ജോജി കോവൂർ അധ്യക്ഷത വഹിച്ചു. PV പ്രസാദ് സ്വാഗതം പറഞ്ഞു. AITUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് MV വിദ്യാധരൻ മുഖ്യ സന്ദേശം നൽകി. റാന്നി പഞ്ചായത്ത് പ്രസിഡന്റ് പ്രദീപ് കുമാർ കിഴക്കേവിള, അങ്ങാടി പഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി എബ്രഹാം, BJP നിയോജക മണ്ഡലം പ്രസിഡന്റ് PV അനോജ് കുമാർ, ഡോക്ടർ CA തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. ഷെഡ്യൂൾഡ് ബാങ്കുകൾ നിലനിർത്തേണ്ടത് നമ്മുടെ നാടിന്റെ ആവശ്യമാണ്, നമ്മുടെ എല്ലാം ആവശ്യമാണ്. ഇല്ലെങ്കിൽ നമ്മൾ ചൂഷണ വിധേയമാകുന്ന തരത്തിലേക്ക് നമ്മുടെ സമ്പദ് വ്യവസ്ഥ ആകെ പോകും. പക്ഷെ അതിന് ഒരു കോംപ്രമൈസ് ചെയ്യാൻ ഷെഡ്യൂൾഡ് ബാങ്കുകളുടെ അധികാരികൾ തയ്യാറാവുന്നില്ല. ഇപ്പൊ തന്നെ ബാങ്കിംഗ് രംഗത്ത് ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. 100,000 കോടിയിലധികം രൂപ ഇന്ത്യ രാജ്യത്തിലെ കോടീശ്വരന്മാർ ബാങ്കിൽ നിന്നെടുത്ത് വായ്പ എടുത്ത് അടച്ചിട്ടില്ല. അത് വർദ്ധിക്കുകയാണ്. വൻകിട കോടീശ്വരന്മാർക്ക് എത്ര പണം വേണമെങ്കിലും ബാങ്കിൽ നിന്ന് കിട്ടും, അടയ്ക്കേണ്ടതില്ല. സാധാരണക്കാർ പണമെടുത്താൽ അടച്ചില്ലെങ്കിൽ അവനെ ജപ്തി ചെയ്യും, അവന്റെ ചട്ടി പോകും, കലം പോകും, അവന്റെ വീടും പോകും, അവന്റെ ജീവിതവും പോകും. രണ്ട് നയം നമ്മുടെ രാജ്യത്തിലെ ബാങ്കുകൾ ആവിഷ്കരിക്കുന്നു.
ഇതൊക്കെ തിരുത്തപ്പെടാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ബാങ്കിന് പണം അടച്ചാൽ എടുത്താൽ അടയ്ക്കണം, അതിന് നമ്മുടെ ജനങ്ങൾ തയ്യാറാവണം. ഒരിക്കൽ ബാങ്കിന് പണം എടുത്താൽ പിന്നെ കേന്ദ്ര ഗവൺമെന്റ് എഴുതി തള്ളുമെന്ന ധാരണയിൽ ബാങ്കിൽ പണം അടയ്ക്കാത്ത ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. ലോകത്തിലെ തന്നെ ബാങ്കിംഗ് മേഖലയിലെ തൊഴിലാളികളുടെ ഏറ്റവും വലിയ സംഘടനയായ ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ ഈ ബാങ്കിംഗ് മേഖലയിൽ സാധാരണക്കാർക്കുള്ള അറ്റല മാറ്റി അവർക്ക് എന്തൊക്കെ സൗകര്യങ്ങൾ ബാങ്കിൽ നിന്ന് ലഭിക്കുന്നുണ്ട്, വായ്പാ സൗകര്യങ്ങൾ എന്തൊക്കെയാണ്, വായ്പയിലെ തിരിച്ചടവിൽ വീഴ്ചകൾ വരുത്തിയാൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കത്തക്ക രീതിയിൽ ഈ ഏതാണ്ട് 900+ ഗ്രാമപഞ്ചായത്തുകളിലും 60 മുനിസിപ്പാലിറ്റികളിലും ഇതുപോലെയുള്ള ജനസദസ്സുകൾ സംഘടിപ്പിച്ച് ഇതിനെപ്പറ്റിയുള്ള അവഗാഹം സാധാരണക്കാർ കൊടുക്കണം എന്ന് തീരുമാനിച്ചത്. അതിനൊരു പ്രത്യേക സാഹചര്യം കൂടിയുണ്ട്. ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷന്റെ ദേശീയ സമ്മേളനം 27th ദേശീയ സമ്മേളനം 50 ശേഷം കേരളത്തിൽ നടക്കുകയാണ്. റാന്നി സന്ദീപനി വിദ്യാനികേതന്റെ ആഭിമുഖ്യത്തിൽ വിപുലമായ പരിപാടികളോടെ നവരാത്രി ആഘോഷം സംഘടിപ്പിക്കും. റാന്നി രാമപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വെച്ച് നടക്കുന്ന അഗ്നിഹോത്രത്തിന് സ്വാമി സത്സ്വരൂപാനന്ദ സരസ്വതി യജ്ഞാചാര്യനായിരിക്കും. റാന്നി ഭഗവതികുന്ന് ദേവീ ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തിന് നാളെ തുടക്കമാകും. നവരാത്രി മഹോത്സവം ഒക്ടോബർ 24 വിദ്യാഗോപാല മന്ത്രാർച്ചനയോടെ സമാപിക്കും. മലങ്കര സുറിയാനി ജ്ഞാനായ സുവിശേഷ സമാജം 74th വാർഷിക ധ്യാനയോഗവും വചന പ്രഘോഷണവും ഒക്ടോബർ 21, 22, 23, 24 തീയതികളിലായി ഐത്തല സെന്റ് കുര്യാക്കോസ് ജ്ഞാനായ പള്ളിയിൽ വെച്ച് നടക്കും. ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് മോർ സെവേറിയോസ് വലിയ മെത്രാപ്പൊലിത്ത ധ്യാനയോഗം ഉദ്ഘാടനം ചെയ്യും. കുര്യാക്കോസ് മോർ ഇവാനിയോസ് മെത്രാപ്പൊലിത്ത അധ്യക്ഷത വഹിക്കും. റാന്നി കല്ലുവട്ടാംകുഴിയിൽ കുടുംബയോഗം വാർഷിക സമ്മേളനം ഒക്ടോബർ 21 ചേരും. റാന്നി ഐത്തല സെന്റ് കുര്യാക്കോസ് ജ്ഞാനായ പള്ളി പാരിഷ് ഹാളിൽ ചേരുന്ന യോഗം കുര്യാക്കോസ് മോർ ഇവാനിയോസ് മെത്രാപ്പൊലിത്ത ഉദ്ഘാടനം ചെയ്യും. റവറന്റ് ഫാദർ എ ടി തോമസ് അറയ്ക്കൽ അധ്യക്ഷത വഹിക്കും. ഇടവേള വിൽസൺ ദി പ്രൊഫഷണൽ ഡിജിറ്റൽ സ്റ്റുഡിയോ നിയർ വലിയപാലം റാന്നി വിദ്യാർത്ഥികൾക്കായി പ്രത്യേക ഓഫർ. വിൽസൺ ദി പ്രൊഫഷണൽ ഡിജിറ്റൽ സ്റ്റുഡിയോ. വാർത്തകൾ തുടരുന്നു. നവജീവോദയ മിഷൻസ് ഇന്ത്യ ഒക്ടോബർ 21 റാന്നിയിൽ അഖില കേരള ക്രിസ്തീയ കൂട്ടായ്മ സംഘടിപ്പിക്കും. റാന്നി YMCA ഹാളിൽ വെച്ച് നടക്കുന്ന യോഗത്തിൽ ബ്രദർ കെ പി തോമസ് വചന പ്രഭാഷണം നടത്തും. ജില്ലാ റോളർ സ്കേറ്റിംഗ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നവംബർ 2, 3, 4 തീയതികളിൽ റോളർ സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പ് നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പ്രമാടം രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ വെച്ചാകും ചാമ്പ്യൻഷിപ്പ് നടത്തുക. ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഒക്ടോബർ 27 മുമ്പായി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. PSC റാങ്ക് ഹോൾഡേഴ്സ് KSRTC റിസർവ് ഡ്രൈവർ തസ്തികയിലേക്കുള്ള ഉദ്യോഗാർത്ഥികളുടെ യോഗം ഒക്ടോബർ 21 റാന്നിയിൽ വെച്ചു ചേരും. പഴവങ്ങാടി സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന യോഗത്തിൽ താലൂക്കിലെ മുഴുവൻ ഉദ്യോഗാർത്ഥികളും പങ്കെടുക്കണമെന്ന് സംഘാടകർ അറിയിച്ചു. നിര്യാതനായി കീക്കൊഴൂർ സജി സൗണ്ട്സ് ഉടമ കടമാൻ പതാലിൽ തോമസ് എബ്രഹാം നിര്യാതനായി. 46 വയസ്സായിരുന്നു. സംസ്കാരം പിന്നീട് നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പത്തനംതിട്ട ഉൾപ്പെടെ സംസ്ഥാനത്ത് 3 ജില്ലകൾ വരൾച്ച ബാധിതമായി പ്രഖ്യാപിക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടതായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ശബരിമല തീർത്ഥാടന മുന്നൊരുക്കത്തിനായി റാന്നിയിൽ ആദ്യ യോഗം ചേർന്നു. കുടിവെള്ള വിതരണത്തിലെ തകരാറ് 48 മണിക്കൂറിനുള്ളിൽ പരിഹരിക്കുമെന്ന് വാട്ടർ അതോറിറ്റി. ISRO ചാരക്കേസിലെ ഗവൺമെന്റ് സെക്രട്ടറിയുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടിയെന്ന് കേന്ദ്ര സഹമന്ത്രി KC വേണുഗോപാൽ. ചെറുകിട വ്യവസായങ്ങൾക്ക് ജില്ലാ വ്യവസായ കേന്ദ്രം റാന്നിയിൽ ബ്ലോക്ക് തലത്തിൽ പരിശീലനം നൽകി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.